ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ BGMI പ്ലേ സ്റ്റോറി വന്നു വന്നു എന്ന് മാത്രമല്ല ഡൗൺലോഡ് ചെയ്യാനും പറ്റി. പക്ഷേ ചെറിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കല്ല വന്നത്, മറിച്ച് ബംഗ്ലാദേശുകാർക്കാണ് വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ പറയുന്നത്, നമുക്ക് വരേണ്ട സാധനം ബംഗ്ലാദേശുകാർക്ക് വന്നത്. യെസ്, അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൂഫൊക്കെ ഇപ്പം ലീക്കായിട്ടുണ്ട്. അപ്പം സത്യം പറയാൻ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മുതലാളിക്ക് പട്ടായോ എന്നാണ് സംശയം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുമായി ചുറ്റിപ്പറ്റി എനിക്കുള്ള കുറച്ച് സംശയങ്ങൾ അല്ലെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന വീഡിയോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ബംഗ്ലാദേശിലാണ് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കാണിച്ചത് അല്ലെങ്കിൽ ഡൗൺലോഡ് കാണിച്ചത്. അപ്പം വാലന്റൈൻസ് ഡേ അന്ന്, ഇന്നലെ 14th മൂന്ന് 13 ആയപ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡൗൺലോഡ് വന്നത്. അപ്പം അവിടെ ഉള്ള ഏതോ ഒരു ആൾ ഇത് പബ്ലിക് ആക്കിയതാണ്, ഇത് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത്. അങ്ങനെ നമ്മുടെ യൂട്യൂബേഴ്സിനും മറ്റ് കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഒരുപാട് പേര് രണ്ട് രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആദ്യം പറയാം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, ഗെയിം നമ്മുടെ BGMI ടെമ്പററി ബാനാണ് അല്ലെങ്കിൽ സസ്പെൻഡഡ് ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടില്ല, മറിച്ച് അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ എന്തെങ്കിലും ഗ്ലിച്ച് കാരണം സപ്പോസ് റീജൻ മാറി അത് വിസിബിൾ ആയതായിരിക്കാം. കാരണം റിമൂവ് ചെയ്തിട്ടില്ല ഗെയിം, പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഹൈഡ് ചെയ്ത് വെച്ച ഗെയിം റീജൻ മാറി ഒന്ന് വിസിബിളായി, അതായിരിക്കാം. ഈ പിന്നെ എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുതലാളി ക്രാഫ്റ്റർ മുതലാളി ടെസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇന്ത്യ നിലവിൽ ഗെയിം ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയിൽ പബ്ലിക്കൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലെ ഡൗൺലോഡൊക്കെ ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇന്ത്യയിൽ തന്നെ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇതിങ്ങനെ മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി ടെസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യൻ ഗെയിമാണ്, വേറെ രാജ്യത്ത് അവൈലബിളും അല്ലാത്തൊരു ഗെയിമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം പറഞ്ഞത് ഒരു ഗ്ലിച്ച് ആയിട്ടാണ് വന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആയിട്ടില്ല എന്നുള്ളതിൻ്റെ സംശയം പലർക്കും ഇപ്പോൾ മാറിക്കാണും. ഇന്ത്യയിൽ പലർക്കും മുമ്പ് ഇതുപോലെ വിസിബിൾ ആയിട്ടുണ്ട്, പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ഗെയിം വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലർ ഈ വീഡിയോ കാണുന്ന ചിലർക്ക് വന്നിട്ടുണ്ടായിരിക്കും, മേ ബി ഇതുപോലെ വന്നിട്ടുള്ളവരായിരിക്കാം നിങ്ങളും. പിന്നീട് വേറൊരു മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ BGMI-ക്കകത്ത് UC പർച്ചേസിങ് സെക്ഷൻ്റെ അകത്ത് മുമ്പ് ഡോളറിൻ്റെ സിമ്പലായിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ട് നൈസായിട്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് വീണ്ടും പഴയ കണക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ എന്ന രീതിയിൽ എടുത്താൽ മതി നിങ്ങൾ. അതായത് മുതലാളി എന്തൊക്കെയോ എവിടൊക്കെയോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പരിണിത ഫലമായിട്ട് പല കാര്യങ്ങളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡേറ്റും കൂടെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആശ്വസിക്കാമായിരുന്നു. കാരണം പലരും കളിയൊക്കെ നിർത്തി പോയി, പലർക്കും മടുത്തു. കാരണം ഇപ്പോഴും ആ പാവം പിടിച്ച ഫറോ അവിടെ കിടന്ന് അലറുകയാണ് നമ്മുടെ സ്പോണലേറ്റ് കിടന്ന്. അതൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് പലരും നിർത്തിയൊക്കെ പോയി. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പറ്റുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. നല്ലവണ്ണമൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് മതി കേട്ടോ, ചാനലൊക്കെ ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ അടുത്തൊരു നല്ല കിഡ്ലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ ഗായ്സ്.